ഏഴാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ ധ്രുവ ടെക്സ്റ്റ് ബുക്കിൻ്റെ പത്താമത്തെ പാഠം ഒരു കവിതയാണ്. ഹം ധർത്തി കേ ലാൽ, ഷീൽ എഴുതിയ ഹം ധർത്തി കേ ലാൽ. ഹം എന്ന് പറഞ്ഞാൽ നമ്മൾ, ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി, ലാൽ എന്ന് പറഞ്ഞാൽ മക്കൾ, നമ്മൾ ഭൂമിയുടെ മക്കൾ എന്ന ഈ കവിത എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. देश हमारा धरती अपनी, हम धरती के लाल. नया संसार बसाएंगे, नया इंसान बनाएंगे. सुख सपनों के स्वर गूंजेंगे, मानव की मेहनत पूंजेंगे. नई कल्पना नई चेतना की हम लिए मशाल, समय को हम राह दिखाएंगे. देश हमारा, देश എന്ന് പറഞ്ഞാൽ രാജ്യം, രാജ്യം നമ്മളുടെയാണ്. ധർത്തി അപ്നി, ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമി നമ്മളുടെയാണ്. ഹം ധർത്തി കെ ലാൽ, നമ്മൾ ഈ ഭൂമിയുടെ മക്കളാണ്. നയ സംസാർ ബനായെങ്കിൽ, പുതിയ ലോകം ഞങ്ങൾ സൃഷ്ടിക്കും. നയ ഇൻസാൻ ബനായെങ്കിൽ, പുതിയ മനുഷ്യരെ ഞങ്ങൾ സൃഷ്ടിക്കും. സുഖ് സ്വപ്ന സ്വപ്നോ കെ സ്വർ ഗൂഞ്ചെങ്കിൽ, സുഖത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഒക്കെ സ്വരം മുഴങ്ങിക്കേൾക്കും. മാനവ് കി മെഹനത് പൂഞ്ചെങ്കിൽ, മനുഷ്യരുടെ, മാനവ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ, മനുഷ്യരുടെ മെഹനത് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക്, അവരുടെ കഠിനാധ്വാനം, അതിനുള്ള ഫലം കിട്ടും. നൈ കൽപ്പന, പുതിയ തോട്ട്സ് അല്ലെങ്കിൽ പുതിയ ലക്ഷ്യങ്ങൾ. നൈ ചേതന, പുതിയ ജീവൻ. കി ഹംലിയെ മഷാൽ, ഇതിൻ്റെ എല്ലാം ദീപം തെളിയിച്ചുകൊണ്ട്, ഈ പുതിയ കൽപ്പനയുടെയും പുതിയ ലക്ഷ്യത്തിൻ്റെയും പുതിയ ജീവൻ്റെയും ഒക്കെ ആ ഒരു ദീപം കയ്യിലെടുത്തുകൊണ്ട്. സമയക്കോ രാഹദിക്കായെങ്കിൽ, സമയത്തിന് ഞങ്ങൾ രാഹ എന്ന് പറഞ്ഞാൽ രാസ്ത അല്ലെങ്കിൽ വഴി, വഴി കാണിക്കും. യുവജനങ്ങൾ, കുട്ടികളുടെ ഒരു ചിന്തയാണ്, പുതിയ ലോകം സൃഷ്ടിക്കും, പുതിയ മനുഷ്യരെ സൃഷ്ടിക്കും, മനുഷ്യരുടെ ചിന്തകളിൽ മാറ്റം വരുത്തും. നല്ലൊരു ഭൂമി, നല്ലൊരു ധർത്തി, ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി, നല്ലൊരു ഭൂമി, നല്ലൊരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് നോക്കാം. ഏക് കരേങ്കേ ഹം ജനതാക്കോ, സീച്ചേങ്കേ സമത മമതാക്കോ, നൈ ബൗധ് കേ ലിയേ पहनकर जीवन की जयमाला, रोज त्यौहार मनाएंगे. एक करेंगे हम जनता को, जनता എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ജനങ്ങളെല്ലാം ഞങ്ങൾ ഒന്നാക്കും. സിച്ചേങ്കെ സമത മമതാ കോ, എന്തൊക്കെ സൃഷ്ടിക്കും? സമത, സമത എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി, എല്ലാവരും സമന്മാരാണെന്നുള്ള ഭാവം. മമത എന്ന് പറഞ്ഞാൽ സ്നേഹം, എല്ലാവരിലും സമന്മാരാണെന്നും എല്ലാവരിലും അന്യോന്യം സ്നേഹം ഉണ്ടാക്കുകയും, അതുപോലെ തന്നെ നൈ പൗദ് കെലിയെ പെഹൻകർ ജീവൻ കി ജയമാൽ, ജയമാല റോജ് ത്യോഹാർ മനായെങ്കിൽ, അങ്ങനെ ഒരു പുതിയ സിറ്റുവേഷൻ, ഒരു പുതിയ ഭൂമി ഉണ്ടാക്കി, നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട്, റോജ് എന്ന് പറഞ്ഞാൽ എന്നും, ത്യോഹാർ എന്ന് പറഞ്ഞാൽ ആഘോഷം, എന്നും എന്തെങ്കിലുമൊക്കെ ആഘോഷം ഞങ്ങൾ ആഘോഷിക്കും, എന്നും ഞങ്ങൾ ആഘോഷമാക്കും. സോസ സ്വർഗ ഉത്തർ ആയെങ്കിൽ, സൂരജ് സോന ബർസായെങ്കിൽ, ദൂത് പൂത് കേ ലിയെ ബദൽ ദേങ്കെ താരോ കി ചാൽ, നയ ഭൂഗോൾ ബനായെങ്കിൽ, നയ സംസാർ ബസായെങ്കിൽ. ഇവിടെ പറയണ സോ സോ സ്വർഗ ഉത്തർ ആയെങ്കിൽ,
നൂറു നൂറ് സ്വർഗം ഈ ഭൂമിയിൽ ഇറങ്ങി വരും. ഉത്തർ ആയെങ്കി എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരും. സൂരജ് സോനാപർ സായെങ്കി, സൂര്യൻ, സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൂര്യൻ സ്വർണം പൊഴിക്കും. പർസായെങ്കി പൊഴിക്കുക, പെയ്യിക്കും. സോന എന്ന് പറഞ്ഞാൽ ഗോൾഡ്, സ്വർണം. ദൂത് പൂത് കെലിയെ ബദൽ ദേങ്കെ താരോക്കി ചാൽ, ഈ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ മക്കൾ, പൂത് എന്ന് പറഞ്ഞാൽ പുത്രൻ, മക്കൾക്ക് വേണ്ടിയിട്ട് ബദൽ ദേങ്കെ താരോക്കി ചാൽ. താരോ, താരോ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങളുടെ മൂവ്മെൻറ്റ് പോലും അതിനെ ചേഞ്ച് ചെയ്യിക്കും, അവരുടെ ഗതി മാറ്റിവിടും. നക്ഷത്രങ്ങളെ, നക്ഷത്രങ്ങളുടെ മൂവ്മെൻറ്റും അതിൻ്റെ ഗതിയും വരെ ഞങ്ങൾ മാറ്റിമറിക്കും. നയാ ഭൂഗോൾബനായെങ്കിൽ, പുതിയ ഒരു ഭൂഗോളം അല്ലെങ്കിൽ ഭൂമി ഉണ്ടാക്കും. നയാ സംസാർ ബസായെങ്കിൽ, പുതിയ ലോകം സൃഷ്ടിക്കും. പക്ഷീൽ എഴുതിയിരിക്കുന്ന ഈ കവിത ഇതിൻ്റെ മീനിങ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.